ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്ങിനായി വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലോട്ട് നമ്മളിതുപോലൊരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലോട്ട് 1 പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, കുറച്ച്. ഇനി ഇതും എല്ലാം കൂടെ നമുക്കൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുണ്ടല്ലോ 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗറാണ്. നമ്മുടെ സാധാരണ വെള്ള ഷുഗർ ഇല്ലേ, അതാണെങ്കിലും മതി. ഇപ്പോൾ ഇവിടെ ഇതാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്, 1/2 കപ്പ്. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിലോട്ട് 1/2 ലിറ്റർ നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചൂടുള്ള പാല് ചേർക്കരുത്, തണുത്ത പാല് മാത്രമേ ചേർക്കാം. അപ്പോൾ ഇതാ ഇപ്പം കറക്റ്റ് 1/2 ലിറ്റർ ആയിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമുക്ക് തീ ഓണാക്കാനായിട്ട്. ഞാൻ തീ ഓണാക്കുവാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ, കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഈ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് വേഗം അടിയിൽ കയറി ഇത് പിടിക്കുക. അപ്പോൾ നമ്മളത് നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു പ്രശ്നം വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ അങ്ങ് സെറ്റ് ആകും. അപ്പം നമ്മൾ ഇളക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വിസ്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതാ നമ്മുടെ ഈ മിക്സ് ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ 2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം എന്നിട്ട് നമുക്ക് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് താഴ്വശം ഇതുപോലെ അങ്ങ് കട്ടിയായിട്ട് വരും. ഇനി നമ്മളുണ്ടല്ലോ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഫ്രഷ് ക്രീമാണ് ബെറ്റർ, ടേസ്റ്റ് കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്ത്, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ഞാൻ ദാ ഇത്രയും ഒരു പീസ്, ചെറിയൊരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കാം. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ, ഉപ്പില്ലാത്തതാണ്. നമ്മൾ ഓൾറെഡി ഒരു മിനിറ്റ് മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നല്ലോ.
ഇതാ നമ്മുടെ മിക്സ് ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇനി സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ഞാനിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ തണുക്കാൻ വെച്ച് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാട പോലെ മേളി വരും. അപ്പോൾ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പോൾ ആറിയതിന് ശേഷമാണ് ഞാൻ ഈ സെർവിങ് ബൗളിലോട്ട് ഒഴിച്ച് വെക്കുന്നത്. ഇതാ ഇതുപോലെ ഉണ്ടായിരിക്കണം നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മളുണ്ടല്ലോ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പം ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, ഫ്രീസറിലല്ല. അതിന് ശേഷം നമ്മൾ ഒരു 6 to 8 hours അല്ലാന്നുണ്ടെങ്കിലും ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ദാ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 8 hours ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്, പ്ലാസ്റ്റിക് റാപ്പൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി ഇതാ ഞാനിതിൻ്റെ മേളിൽ കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ചോക്ലേറ്റിൻ്റെ തന്നെ തരികളുമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലും ഒക്കെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചോക്ലേറ്റ് ഇല്ല, അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മേളിലിട്ടാലും മതി. അപ്പോൾ ഞാനിത് ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്ത് ഒരു ട്രേയിലോട്ട് വെച്ച് കാണിക്കാം. നമ്മുടെ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സൂം ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ, ഇതോ കണ്ടില്ലേ. അപ്പോൾ അത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, നോക്കിക്കേ കണ്ടോ. അപ്പോൾ നല്ല സിൽക്കി ടെക്സ്ചറാണ്. അപ്പോൾ ഇതാ നോക്കൂ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിങ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും ഞങ്ങൾ നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിരുന്ന ചിക്കൻ ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം ആരും തന്നെ അത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയുടെ എൻസ്ക്രീനിൽ ഞാനത് കൊടുക്കാം. അപ്പം അതും കൂടെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ട്രൈ ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസും കൂടെ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. ബൈ.